ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കണോ? ഞാനോ ഞാൻ തന്നെ വിളിച്ചിട്ടില്ല. കിടപ്പ് കിടപ്പ് എന്നെ ഒന്ന് പോണോ? ഒന്ന് ചുമ്മാതിരിക്കണ്ട സാറേ. എന്തു ഇയാൾ കാണിക്കണ ഈ വേനെ? ഇതങ്ങോട്ട് പിടിച്ചേ. എന്റെ സാറെ ഐശ്വര്യമായിട്ട് അങ്ങോട്ട് പിടിപ്പിക്കേ. ഇത് പുറത്തു പോയ രത്നൻ മുമ്പ് തീർക്കണത്. അതുകൊണ്ട് ആസ്വദിച്ച് കുടിക്കാൻ ഒന്നും നിൽക്കണ്ട, ഒറ്റപ്പിടി. സാറിന് വേണ്ടെങ്കി വേണ്ട, ഞാൻ തുടങ്ങാം. മനുഷ്യരെ പറഞ്ഞു പറ്റിക്കുന്ന സാറിനോട് നല്ല നാല് വർത്തമാനം പറയാൻ പറ്റുള്ളൂ. ഞാൻ ഈ നാട്ടുകാരനല്ല. എന്താണോ ഇത്? ബാറോ? അത് പിന്നെ ഞാൻ ചോദിച്ചത് കേട്ടില്ലേ, ഇത് ബാറാണോന്ന്? അമ്മയ്ക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. സാറ് പറഞ്ഞിട്ടാ ഞാൻ. ഞാൻ പറഞ്ഞു ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, സത്യമായിട്ട് അറിഞ്ഞിട്ടില്ല. ഞാൻ നുണയാ ആ നാവ് കൊണ്ട് എന്നെ തന്നെ നോക്കിയല്ലേ? അനാവശ്യം പറയരുത്. ഇപ്പൊ നുണ പറഞ്ഞ ഞാനല്ല സാറാ. ആണ് ഞാൻ കത്തിക്കും. ഇവിടെ എല്ലാരും ഈ വീടിനകത്തുണ്ട്. അപ്പൊ ഞാൻ തന്നോട് ഇങ്ങോട്ട് വരാൻ പറയൂ. അത് മതിയായിട്ട് സാറേ, സത്യമായിട്ടും സാറ് വിളിച്ചു പറഞ്ഞു ഒരു ഫുള്ളും ചിക്കനും ഒക്കെ ആയിട്ട് വരാൻ. ഇവിടെ ആരുമില്ലാന്ന് പറഞ്ഞു. നീ എങ്ങനെ പറയൂടാ? ഈ കുടുംബത്തിന്റെ അന്തസ്സ് പോകുന്ന കാര്യങ്ങൾ മാത്രമേ നീ ചെയ്യൂ. കാണി കാണ്, പട്ടാപ്പകല് ഹാളിനകത്തിരുന്ന മദ്യപാനം, ഈ വീട് ബാറാക്കാനുള്ള ശ്രമം. നീ എങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കണം. പറഞ്ഞത് ട്രോഫി ആയിട്ടൊരാള്. നിനക്ക് മതിയായില്ല അല്ലേ? എന്റെ നിക്കാൻ ഞാൻ പറഞ്ഞ അതൊന്ന് പിടിച്ചേട്ടെ. നിക്കാൻ പറഞ്ഞേ. ഇനി ഇതിന്റെ കുറവ് ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. എടി, ഇവന്റെ തലവഴി ഈ മദ്യം എടുത്ത് ഒഴിച്ചിട്ട് ഇവനെ കത്തിക്കടി. അമ്മായി, ഇനി ഇവിടെ ആരും കുടിക്കണ്ട. കുടിക്കണ്ട. എടികങ്ങ്, അവന് എന്തിനാ മദ്യം എനിക്കറിയില്ല. അയാൾ വിളിച്ചോട്ടെ, ഞാനല്ല. അമ്മേ, ഇതൊന്നും അനുവദിച്ചു കൊടുക്കരുത്. ഗൗരവമായി തന്നെ എടുക്കണം.
ആ ജുബ എങ്ങനെങ്കിലും കൈക്കലാക്കിയേ പറ്റൂ. എന്റെ ജുബ അഴിച്ചു വെച്ചിരുന്നു, അത് കാണാനില്ല. അയ്യോ, ആരോടെടുത്ത് പട്ടം പറത്തുന്ന കണ്ടായിരുന്നു. കാളി പറയാതെടാ മോനെ, എങ്ങനെങ്കിലും ഒന്ന് അത് എടുത്തോണ്ട് വാ. ഏ, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, മുത്തശ്ശി തല്ലും. താടിമാമൻ പോയെ, വേണ്ടാത്ത കാര്യം പറഞ്ഞോണ്ട് വരും. എന്താടോ, ചാട്ടകം കയ്യിലില്ല. ചോദിച്ചത് കേട്ടില്ല, എന്താന്ന്? ജുബ ഇല്ലാതെ അങ്ങ് പോയാ മതി. ദൈവത്തെ ഓർത്ത് അങ്ങ് തരണം മോളെ. ജുബില്ലാതെ ഞാൻ പുറത്തോട്ട് ഇറങ്ങിയിട്ടേ ഇല്ല. വീടിനകത്തു പോലും ഞാൻ ജുബ ഇട്ടോണ്ടാ നടക്കണത്. ഈ വൃത്തികെട്ട ശരീരത്തിനകത്തല്ലേ അതിലും വൃത്തികെട്ട മനസ്സുള്ളത്. അതുകൊണ്ട് ഈ ശരീരം എല്ലാവരും കാണട്ടെ. മോളെ, സത്യമായിട്ടും ഞാൻ സുഹുസാറ് വിളിച്ചിട്ടാ വന്നത്. എന്റെ മുണ്ട് പോയി. എടാ ചക്ക, എന്റെ മുണ്ട് കൊണ്ടടാ. ഷർട്ട് ഇല്ലാതെ അങ്ങോട്ട് പോയാ മതിയായിരുന്നു, ഇപ്പൊ മുണ്ടും പോയി. ചേട്ടാ, ഇത് പുതിയ ഫാഷനാണോ? എന്താ ഏട്ടാ, പറയേട്ടാ. നിങ്ങളെയൊക്കെ മുഖന്റെ മനസ്സ് പതിഞ്ഞിട്ടുണ്ട്. സമയം വരട്ടെ, കാണിച്ചു തരാം, മറുപടിയും തരാം. എന്താ ഏട്ടാ ഒന്നും മിണ്ടാത്തത്? പൊള്ളുന്ന ചൂടല്ലേ, അതുകൊണ്ട് വേഷം ഒന്ന് മാറ്റി പിടിച്ചതാ. ചുമ്മാ ഏത് മതിൽ ചേട്ടൻ പോയതാ? ഞാൻ അത്ര കാരണമൊന്നുമല്ല. ഇതൊന്നും ഈ വീട്ടിൽ നടക്കത്തില്ല. ജയിലിൽ കിടന്നിട്ട് നീ മടങ്ങി വന്നപ്പോഴേ ഞാൻ ഇവളോട് പറഞ്ഞതാ, ഈ വീടിന്റെ ഇരുട്ടായ നിന്നെ ഇവിടെ കേറ്റരുതെന്ന്.
നീ സ്വന്തമായിട്ടൊരു വീട് വാങ്ങ് അല്ലെങ്കിൽ റെന്റിന് എടുക്ക് എന്നിട്ട് ആ വീട്ടിലിരുന്ന് പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ നീ മദ്യപിക്ക് അമ്മ ഞാൻ ഇന്നെ ആരെ പിടിച്ച സത്യം ചെയ്യണ്ടേ സ്വന്തം അച്ഛനെ അമ്മയെ മനസ്സിൽ ഇറക്കി വിട്ടു അവരൊക്കെ മരിക്കണമെന്ന് ചിന്തിച്ച് നടക്കുന്ന താൻ അവരെ പിടിച്ച് സന്തോഷത്തോടെ കള്ളസത്യം ഇടും ഈ വെള്ളപ്പാറ്റ ഞാൻ കൊല്ലും എടി ഇനിയെങ്കിലും നീ ഒന്ന് നന്നായിട്ട് ചിന്തിക്കടി ഈ പാഴിനെ ഒന്ന് ഇറക്കി വിട്ടിട്ട് ചാണകൊള്ളം തളക്കിടി നീ ഒറ്റ ഒരുത്തി കാരണോ ഞങ്ങൾക്കൊക്കെ ഇവനെ സഹിക്കേണ്ടി വരുന്നത് എന്തോ മനുഷ്യൻ നിങ്ങൾ ഈ കാണിച്ചത് തെങ്ങ് നീ എങ്കിലും എന്നൊന്ന് വിശ്വസിക്കേ അല്ലെങ്കിൽ തന്നെ ഇവിടെ നമ്മളെ രണ്ടാം തരക്കാരായി കാണുന്നത് നമുക്ക് ഒരു അവകാശവും ഇല്ലാത്ത ഈ വീട്ടിലേക്ക് ഞാൻ സത്യശീലനെ വിളിച്ച് കേറ്റുവോ അത് മദ്യമായിട്ട് എന്തുവാടി പിന്നെ ആരാണ് അവനെ വിളിച്ചു വരുത്തിയത് ഞാനിപ്പൊ എന്തുവായി പറയണ്ടേ എന്തൊരു ചോദിച്ചു കേട്ടില്ലേ ആരാന്ന് എനിക്കെങ്ങനെ അറിയാം എനിക്കറിയില്ല അത്ര തന്നെ ഞാൻ പോണു കളിക്കണില്ല മോനൊരുത്തനുണ്ട് അവനെ കൊണ്ട് എല്ലാരും പൂർണ്ണിമുട്ടി നിക്കുമ്പഴാ വേറൊരുത്തന്റെ വക മറ്റൊരു കലാപരിപാടി എടാ ജോലിയും കൂലിയും ഇല്ലാതെ മൂന്ന് നേരം വെട്ടി വിഴുങ്ങുമ്പോ ഇഷ്ടപ്പെട്ട ആഹാരമൊക്കെ തോന്നിയ പോലെ അങ്ങ് വാരി വിഴുങ്ങുമ്പോ ഇതുപോലെയൊക്കെ ചെയ്യണോന്ന് തോന്നും എടാ മനുഷ്യനാണെങ്കിൽ ഇച്ചിരിയെങ്കിലും ആത്മാഭിമാനം വേണോടാ നാണം വേണോടാ ഉണ്ട കണ്ണുമായിട്ട് നോട്ടം കണ്ടില്ലേ കൊള്ളന്മാരെ പോലെ നിങ്ങക്ക് രാഷ്ട്രീയത്തിൽ പോയിക്കൂടെ ഇതുപോലെ തൊലിക്കട്ടി ഉള്ളവർക്കൊക്കെ അവിടെ നല്ല ഡിമാൻഡ് മോനെയും ഭർത്താവിനെയും വഴിതെറ്റിക്കുന്ന ഒരെണ്ണം ദേ നിക്കുന്നു ഇയാൾക്ക് നാണോ മാനോ ഒന്നും ഇല്ല നിങ്ങൾക്കെങ്കിലും വേണ്ടേ ഒറ്റ ഗിടിവെച്ചെന്നുള്ള തൃപ്തിയായോ ഇതൊക്കെ കേൾപ്പിക്കാതെ നിങ്ങൾക്ക് പോയി തൂങ്ങിച്ചത്തൂടെ ഈ പണി പറ്റിച്ചത് അവനാ നിന്റെ മോൻ എടി എന്നെ നന്നായിട്ട് അനുകരിക്കുന്ന അവൻ വിളിച്ചു വരുത്തിയ തന്നെയാ സത്യശീലനെ അല്ലെങ്കിൽ ഇതുപോലൊരു പണി ഞാൻ കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എടി അതുകൊണ്ട് ഇവിടേക്ക് വന്ന അവൻ പെട്ടെന്നങ്ങ് മുങ്ങിക്കളഞ്ഞത് ഞാൻ കണ്ടവനെ അവിടെ നീ വാ 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 അവൻ്റെ അടുത്ത് ചോദിക്കാൻ നോക്ക് വാ നീ അനങ്ങി നട കളിച്ച് രസിക്കുക എന്റെ മോൻ എവനെന്ന് ഞാൻ ഞാനാകടാ നീ അല്ലടാ അയാളെ വിളിച്ചു വരുത്തിയ എടാ നീ അല്ലടാ എന്റെ ശബ്ദത്തിൽ അയാളെ വിളിച്ചു വരുത്തിയെന്ന് ആണെങ്കിൽ ആണെങ്കിൽ നീ എന്തിനാ മോനെ അങ്ങനെ ചെയ്തത് വെറുതെ ഒരു തമാശക്ക് അച്ഛൻ എന്റെ ചെവി പൊന്നാക്കിയപ്പോഴേ ഞാൻ മനസ്സിൽ കരുതിയതാ അച്ഛനിട്ടൊരു പണി കൊടുക്കണോന്ന് പിന്നെ ഒരുത്തി കിടന്ന് കുറച്ചല്ലോ എന്റെ ആന്റി എന്ന് പറയുന്നവള് ആ സമയത്ത് അവളെ ആട്ടാതിരുന്നതും എനിക്ക് കൊണ്ടു എല്ലാത്തിനും കൂടെ ഒരു ചെറിയൊരു ഡോസ് ഫാദർജിക്ക് ഇപ്പൊ തൃപ്തിയായോ മുടിക്കാനും മുടിയാനും ആയിട്ട് പറഞ്ഞവനെ എടാ നീ ഇവിടെ വന്നത് ഞങ്ങളുടെ ജീവൻ എടുക്കാനല്ല ആ അനാഥ പെണ്ണിനെ തുരത്താൻ അവളെ ഞാൻ തുരത്തിയിരിക്കും ആ നേരത്തെ ഇവിടെ വഴക്കുണ്ടായാൽ കൂടെ നിന്നേക്കണം അന്തുഞ്ഞ ആന്റിയൊക്കെ നിലക്ക് നിർത്താൻ ഫാദർജിയും മദർജിയും സഹായിക്കണം അല്ലെങ്കിൽ ഞാൻ കെണി വെക്കുന്നത് നിങ്ങൾക്കായിരിക്കും എവന്റെ മണ്ട ഇടിച്ച് കീറിയല്ല എടി അവൻ കുളമാക്കുവോ ഇവനോട് മയത്തിൽ നിന്നില്ലെങ്കിലേ ഇവൻ കുളമാക്കും ഞാൻ ആ സത്യശീലനെ വിളിച്ചു വരുത്തിയെന്ന് നീയും പറഞ്ഞല്ലോ പറഞ്ഞല്ലോ എന്നിട്ട് എന്തായി മോന്റെ അനുകരണശീലം നല്ലതാണെന്ന് പറഞ്ഞ് അവനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നല്ലോ മത്സരത്തിലൊക്കെ പങ്കെടുത്ത് പ്രൈസ് ഒക്കെ വാങ്ങിച്ചോണ്ട് വരുമ്പോ വാരി പുണരുന്നുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് ഇതുപോലത്തെ കുഴപ്പങ്ങളും ഉണ്ട് എന്റെ ശബ്ദത്തിൽ നാളെ അവൻ അബിയെ വിളിച്ച് അയാളുടെ അച്ഛനമ്മയ്ക്ക് വിളിച്ചാലോ നിങ്ങൾ വീണ്ടും ജയിലിൽ പോവും അതുകൊണ്ടാ പറഞ്ഞത്
ചെറുക്കനെ ചൊടിപ്പിക്കണ്ടെന്ന്. ഞാൻ ചൊടിപ്പിച്ചില്ലല്ലോ. പാവം സത്യശീലൻ, ഷർട്ടും മുണ്ടും എടുക്കാൻ പറ്റിയില്ല. നിന്റെ മാക്സി കിട്ടിയത് ഭാഗ്യം. വെക്കേഷൻ തീരാൻ ഇനിയും ഉണ്ട് ദിവസങ്ങൾ. അത്രയും ദിവസം സുട്ടു ഇവിടെ ഉണ്ടെങ്കിൽ രണ്ടിലൊന്ന് തീരുമാനമാവും. ഒന്നുകിൽ നമ്മളെ രണ്ടും പുറത്ത്, അല്ലെങ്കിൽ ഗായത്രിയും മുത്തു. ഈ ചെറുക്കനത് എവിടെ പോയി?
ചെറുക്കനെ കാണാനില്ല. സുട്ടു എവിടേക്ക് പോയി? സുട്ടുമല്ലേ ഇവിടെ കിടന്നേ, അവനവിടെ പോയി. പോയിരിക്കാനല്ല നടുക്ക് പിടിച്ച് കിടത്തിയ, എന്നിട്ടും പോയോ? പശ തേച്ച് കിടത്തിയാ മതിയായിരുന്നു. എവിടേക്കാണെന്ന് അറിയില്ല, ഇനി ആരുടെ ജീവൻ എടുക്കാനാണെന്നും അറിയില്ല. ഏതായാലും നമ്മുടെ അല്ലല്ലോ, അത് സമാധാനമായി. നിങ്ങൾ ഇങ്ങോട്ട് വാ മനുഷ്യ, നോക്കാം. ഞാനെങ്ങുമില്ല, നീ പോ ചെല്ല്. അവൻ ചിലപ്പോ ബോംബ് നിർമ്മാണത്തിലായിരിക്കും, ഒരിക്കൽ എനിക്ക് വെച്ചതാ. ഇനി നീ പോയി നിന്നോട്. ഓ, സ്വന്തം കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരാകാംക്ഷ ഇല്ലാത്ത ഒരു അച്ഛൻ. ഓ പിന്നെ അവന്റെ കാര്യത്തിൽ നമുക്ക് എന്തിനാടി ആശങ്ക? അവനോടൊപ്പം ജീവിക്കുന്ന നമ്മളെ ഓർത്തിട്ടാ മറ്റുള്ളവർ ആശങ്കപ്പെടേണ്ടത്. കലിയേറി അവന് അച്ഛനോ അമ്മയെന്നോ ഉണ്ടോ? തകർക്കുമല്ല. അമ്മ പോയി നോക്ക് അമ്മയുടെ മോന. ചെല്ല്, നിന്ന് ശ്വാസം പിടിക്കണ്ട, ചെല്ല്. ഈ അവധിക്കാലത്ത് കറുത്ത മുത്തി, ഇനി ചിരിമുത്തുകൾ. സുട്ടു, സുഖുവിന്റെ മകൻ സുട്ടു, അച്ഛനെ പോലെ തന്നെ മകൻ. ചക്കിന് വെച്ചാൽ അത് കൊക്കിന് കൊമ്പിരിക്കും. പ്രേക്ഷകരുടെ ആഗ്രഹപ്രകാരം കറുത്ത മുത്ത് ഇനി തിങ്കൾ മുതൽ ശനി വരെ രാത്രി 8 മണിക്ക്.